ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാങ്ങഞ്ചി വെച്ചുകൊണ്ടുള്ളൊരു കിഡിലിനൊരു അച്ചാറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ് കേട്ടോ അത്. നിങ്ങളൊന്ന് കഴിച്ചിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ഇഞ്ചി കേട്ടോ, മാങ്ങഞ്ചി, മാങ്ങയുടെ ടേസ്റ്റായിട്ടുള്ളൊരു ഇഞ്ചിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുകയാണ്. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനതൊന്ന് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലവരിത് നീളത്തിലരിയും, ഞാൻ ഇതേപോലെയാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു. പിന്നെ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്, കുറച്ച് വെളുത്തുള്ളി. നീളത്തിൽ ഒന്ന് പകുതിയായി മുറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില, പച്ചമുളക് ഒരു 3-4 എണ്ണം കേട്ടോ റൗണ്ടിൽ മുറിച്ചെടുത്തതാണ്. പിന്നെ ഉലുവ, കടുകും, പിന്നെ ഒരു പൊട്ട് കായോ കേട്ടോ. ഉലുവയും കടുകും ഞാനൊന്ന് വറുത്ത് പൊടിച്ചെടുത്തു കേട്ടോ. അതുപോലെ തന്നെ കായവും ഞാനൊന്ന് പൊടിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് വെളിച്ചെണ്ണയാണ് കൂടുതലിഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ സാധാരണ അച്ചാറുണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവും നല്ലത്. എനിക്ക് നല്ലെണ്ണ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഞാൻ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ എന്താ അതിലേക്ക് വെളുത്തുള്ളി പിന്നെ പച്ചമുളകും കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ കളറൊന്ന് ജസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക, അല്ലാതെ അങ്ങ് മൂത്ത് പോകണ്ട കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാങ്ങഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്, കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അച്ചാറ് കേടുവരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം അതിൻ്റെ ഉള്ളിൽ ആ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുന്ന അത്രയും സമയം ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചു, പക്ഷേ നല്ലൊരു പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ അതൊന്ന് പൊക്കി പിടിച്ചതാണ് കേട്ടോ. എനിക്കതിൽ കുറച്ച് മുളക് പൊടി കുറഞ്ഞതുപോലെ തോന്നിട്ട്, അപ്പോൾ ഞാൻ ഈ സമയം കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അത് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സുർക്കയാണ്. സുർക്ക മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ വെള്ളമായിട്ട്. നമുക്ക് അച്ചാറിന് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് നമുക്ക് സുർക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. സുർക്ക എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായോ എന്നറിയില്ല, വിനാഗിരിയാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ സുർക്ക എന്ന് പറയും, എല്ലാവരും പറയുമോ എന്നറിയില്ല, വിനാഗിരി. അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. പിന്നെ നമ്മളതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം ഞാൻ ഈ സമയം കുറച്ച്, എൻ്റെ കയ്യിൽ കല്ലുപ്പ് ഉള്ളത് കേട്ടോ, അതുകൊണ്ട് ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ പൊടിപ്പുണ്ടെങ്കിൽ അതാവും കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ അത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും കായവും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിതിൽ കുറച്ചും കൂടെ സുർക്ക ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇതിൽ പിന്നെ വേറെ വെള്ളമോ വേറെ ഒന്നും ഒഴിച്ച് കൊടുക്കണില്ല. അപ്പോൾ സുർക്കയുടെ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ. അപ്പോൾ നമ്മുടെ നമുക്ക് എത്രയാണ് അച്ചാറിൻ്റെ ഒരു ലെവൽ, അതിനനുസരിച്ച് നമുക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ചും കൂടെ സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതാ കണ്ടോ കുറച്ചും കൂടെ സുർക്ക ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു വേറൊരു ടേസ്റ്റാണ് മാങ്ങഞ്ചി അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു മാങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു അച്ചാർ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.